ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളുള്ളത് കോന്നിയിലാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണോറപ്പുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ വന്നതാണ്. അപ്പം ബാക്കിയെല്ലാം വീഡിയോ കാണാം. ഓക്കെ. നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. ആമിയുണ്ട്, മമ്മിയുണ്ട്, ഞാനുണ്ട്. അപ്പം കല്യാണോറപ്പിന് പോയിട്ട് കാണാം. ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. സീറ്റൊക്കെ കിട്ടി ഞങ്ങളവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേജിലാണെങ്കിൽ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ, അതിൻ്റെ തിരക്കിലവർ. അപ്പം ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമിക്കും ചെയർ കിട്ടിയിട്ടുണ്ട്. ആമി അപ്പോൾ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആമി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം എല്ലാവരെയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ബിരിയാണിയാണ്. ആമിക്കാണെങ്കിൽ സാധാ ചോറാണ് മേടിച്ച്, കുഞ്ഞ് ചോറേ കഴിക്കത്തുള്ളൂ. അപ്പം മമ്മി അവൾക്ക് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളപ്പം ബിരിയാണിയൊക്കെ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ചു, അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇപ്പം അച്ഛന്മാരെല്ലാവരും കൂടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. ഇവിടുന്ന് തന്നെ വണ്ടിയുണ്ട്. അപ്പം അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച മുള്ളാത്തയാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. അപ്പം അതിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാനിത് പൊളിച്ച് കാണിക്കാവേ. അപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. വേണ്ട, ഇത് കണ്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടിത് പഴുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പം ആമി ഇത് കഴിക്കാൻ പോവാം. ആമി ഇതിൻ്റെ കുരു എടുക്കത്തേ ഉള്ളൂ, കഴിക്കത്തൊന്നുമില്ല. വേറെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ, രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഞാനിതെടുത്ത് കാണിക്കാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതിനകത്തൊരു കുരു കാണും, ഇതുപോലെ കറുത്ത്. പുളിയാ, പുളിയും മധുരവും കൂടെയാ. ആമി കഴിച്ച് കാണിക്കാവോ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണോ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കിളച്ചെടുത്ത ചേനയാണേ. അപ്പം ഇത് ഇരട്ട ചേനയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ചേനയുടെ മണ്ടയ്ക്ക് ഒരു ചേന. അപ്പം ഇത് ഇരട്ട ചേനയാണ്. അപ്പം ഇതിന്ന് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് പുഴുങ്ങിയിട്ട് വീഡിയോ കാണാം. അപ്പം ഇത് മമ്മി ഇത് റെഡിയാക്കി എടുക്കാൻ പോവാം. മുറിക്കാൻ ഇച്ചിരി പാടല്ലേ. ചേന ഇതാ മമ്മി മുറിച്ചെടുക്കും. രണ്ടും രണ്ട് പീസായി. അപ്പം ചേന എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെത്തണം. ഇത് ചെത്തുമ്പോൾ ചൊറിയും എന്നൊക്കെ അല്ലേ പറയുന്നത്? വെള്ളത്തെ തൊടുമ്പോഴും ചെത്തുമ്പോൾ കുഴപ്പമില്ല, വെള്ളം തൊടുമ്പന്ന് നമുക്ക് ചിലർക്ക് ചൊറിച്ചിലൊക്കെ ഇങ്ങനെ കയ്യിൽ അനുഭവപ്പെടും. പിന്നെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. നമ്മൾ പുഴുങ്ങാനെ കൊണ്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മുടെ കയ്യിൽ ചൊറിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേന എടുക്കുന്നത്. ഞങ്ങളുടെ അമ്മയെ അവിടെ പറയുന്ന കേൾക്കാം ഇങ്ങനെ ചേന എടുത്താൽ കൈ ചൊറിയും. അമ്മ ശരിക്കും ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്.
ഞാനിതുവരെ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പൊ ഇനി ഇത് മമ്മി ക്ലീൻ ചെയ്തിട്ട് കാണാം. മോളെ ഇച്ചിരി കാന്താരി എടുത്തോണ്ട് വരണേ, സമ്മന്തി ഉണ്ടാക്കാനാ, നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പം കാന്താരി എടുത്തോണ്ട് വരാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച അതേ കൊല്ല അതേ കാന്താരി. അപ്പം മമ്മീനോട് കാന്താരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പഴുത്തതൊക്കെയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാന്താരി ഇനി പറിച്ചിട്ട് കാണാം. ഞാൻ കുറച്ച് കാന്താരി പറിച്ചിട്ടുണ്ട്, ഇനി ഇത്ര മതിയോ എന്ന് ചെന്ന് ചോദിച്ചിട്ട് വരാം. അപ്പം ചേനയൊക്കെ മമ്മി ചെത്തി എടുത്തിട്ടുണ്ട്, ഇനി ഇത് നന്നായിട്ട് കഴുകി പുഴുങ്ങാനിടാം. ഇവിടെ എന്തോ എടുക്കുവാ, എന്തോ ആണോ മോന് ചേന ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ടോ എങ്ങനെ ഇരിക്കുന്നേ? കഴിഞ്ഞ ദിവസം നമ്മൾ കുഴിച്ചെടുത്തത് ഓർമ്മയുണ്ടോ? ചേന ഏ, അത് നമുക്ക് ഇന്ന് പുഴുങ്ങിയെടുക്കാം. കഴിക്കാമോ? കീറി കഴിക്കുവോ? ആഹാ, എ ബി സി ഡി ഒന്ന് പാടാം. ആഹാ, ഇസറൊന്നും ഇല്ലേ? ഇല്ല. എ ഫോർ എന്തുവാ ആമി? ബി ഫോർ എന്തുവാ? ബോൾ. ഡി ഫോർ എന്തുവാ? ഡി ഫോർ ഡോഗ്. ഇ ഫോർ എന്തുവാ? ഇ ഫോർ. ഏ, ഇവിടെ ചേനയൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇനി ഇത് വെള്ളത്തിൽ നമുക്ക് ഇടണം, എന്നിട്ട് പുഴുങ്ങിയെടുക്കാം. ചേന ഇവിടെ തിളയ്ക്കുന്നുണ്ട്, അപ്പം മമ്മി ഇവിടെ ഉണക്കമീൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി സമ്മന്തിക്കുള്ള പരിപാടിയാണ്. അപ്പം ചുമന്നുള്ളിയാ, ചുമന്നുള്ളി. ഇനി എന്തോ മീടുന്നേ? നല്ലപോലെ ഈ രണ്ടും വീട്ടിൽ ചതച്ചെടുക്കണം. എന്നിട്ട് എന്നിട്ട് നമ്മളത് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ചെറു ഉപ്പും വെളുത്തുള്ളയും കൂടെ ഒഴിച്ച് ചെറിയ വെള്ളം കൂടി കൊടുത്തിട്ട് നമ്മളത് മിക്സാക്കി എടുക്കും. അപ്പം ചേന ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, എന്നിട്ട് ആവി വറക്കുന്നത് കണ്ടോ. മമ്മി ഇവിടെ അതിന് കൂടെ കഴിക്കാൻ വേണ്ടി ചമ്മന്തിയും പിന്നെ ഉണക്കമീനും റെഡിയാക്കിയിട്ടുണ്ട്. സേനക്കാപ്പി, എനിക്ക് തേയിലവെള്ളം. അപ്പം ഇല്ലേ, ഞങ്ങൾ കഴിക്കാനിരിക്കാൻ പോവാണ്. അപ്പം സിയാനാണ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. ആമിക്ക് വേണോ? ആമി അപ്പം സിയാൻ കഴിക്കുന്നുണ്ട്. സിയാൻ കഴിച്ചു നോക്കി. ഇങ്ങനെ അപ്പം മമ്മി കഴിക്കുന്നു, അപ്പം ഞാനുണ്ട് കഴിക്കുവാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റുവാണ്. മൊമെന്റ്സ് ഓഫ് ലവ് എന്ന പേര് നമ്മൾ കൊടുത്തിരിക്കുകയാണ്.
അപ്പം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ വേറൊരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അപ്പം അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും അതിനകത്തും കയറി ഫോളോ ചെയ്യുക നമ്മളെ. പിന്നെ നമ്മൾ ഈ പേര് മാറ്റാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചാനൽ ഉണ്ടാക്കിയ സമയത്ത് കോവിഡൊക്കെ അല്ലായിരുന്നു, അപ്പം ആ സമയത്ത് ഇങ്ങനെ ഫാമിലി വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മളിത് ഫാമിലി വ്ളോഗായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പം പേരും കൂടെ ഒന്ന് മാറ്റാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പേരൊക്കെ ഇഷ്ടമായെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഓക്കെ ബായ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ വീഡിയോ കാണും. അപ്പോൾ ആ വീഡിയോ കാണുന്നതുവരെ ബൈ.